ഞാൻ എസ് എൻ സ്വാമിയുടെ സ്ക്രിപ്റ്റ് റൈറ്ററിൽ കെ മധു സംവിധാനം ചെയ്ത സി ബി ഐ ബ്രെയിൻ എന്ന് പറയുന്ന സിനിമ കണ്ടായിരുന്നു. എന്തായാലും ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഷോ 8:30 ആയിരുന്നു ആദ്യത്തെ ഷോ. അപ്പോൾ അത് തന്നെ കാണണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. കാര്യം സസ്പെൻസ് ത്രില്ലറായിട്ട് നാളെ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലൊക്കെ കണ്ട് സ്പോയിലർ ആവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് സിനിമ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യത്തെ ഷോയ്ക്കും പോയി. ഇതിനു മുമ്പ് പല ഇൻ്റർവ്യൂസിലും ഇവർ പറഞ്ഞ 5 വർഷം എടുത്തെഴുതിയ സ്ക്രിപ്റ്റാണ്. പിന്നെ ഇന്ന് വരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത ക്ലൈമാക്സും മറ്റു കാര്യങ്ങളൊക്കെ സിനിമയിലുണ്ടാവും എന്ന ഭീകരമായ തള്ള് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ എക്സ്പെക്റ്റേഷൻ എനിക്കുണ്ടായിരുന്നു. ആദ്യത്തെ ഹാഫ് കണ്ടപ്പോൾ തന്നെ ആ എക്സ്പെക്റ്റേഷൻ തകർന്നടിയുകയുണ്ടായത്. കുറേ ലാഗും ആവശ്യമില്ലാത്ത കുറേ ക്യാരക്ടേഴ്സിനെയും കൊണ്ടുപോയി ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് നീട്ടി നീട്ടി കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടായത്. പ്രേക്ഷകനെ കൺവീൻസ് ആവുന്ന രീതിയിലല്ല സിനിമ എടുത്തിരിക്കുന്നത് 1-ാമത്തെ കേസിലെ. പിന്നെ ഈ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു പഴയ കാലഘട്ടത്തിന് പറ്റിയ സ്ക്രിപ്റ്റാണ്. ഇന്നത്തെ കാലഘട്ടത്തിന് ഒട്ടും അക്സെപ്റ്റബിൾ അല്ല. ഒരു 2000-ലും 2001-ലൊക്കെ ഇറങ്ങേണ്ട ഒരു സിനിമയായിരുന്നു ഇത്. അതുപോലെ മേക്കിങ്ങും അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്നത്. ആ കൂടെ കണ്ടിരിക്കാം ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ 90s കിഡ്സിനൊക്കെ ഈ CBI ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും ഒക്കെ നമുക്ക് തിയേറ്ററിൽ ഇന്നത്തെ ഒരു 7.1 Dolby നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതിനപ്പുറം സിനിമ എന്ന രീതിയിൽ ഇതൊട്ടും വർക്കൗട്ട് ആവാത്ത ഒരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു സീരിയൽ കാണുന്നവർക്കും അങ്ങനെ വലിയ ത്രില്ലറൊന്നും അധികം കണ്ട് പരിചയമല്ലാത്ത ആൾക്കാർക്കൊക്കെ ചിലപ്പം മേ ബി ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള സിനിമയാണ്. ഈ 5-ാം പാതിരയെ കണ്ട് ഒരു മലയാള സിനിമ ആ റേഞ്ചിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള പടങ്ങളൊക്കെ ബിലോ ആവറേജ് എന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. പ്രതീക്ഷയ്ക്കൊത്തുയരാൻ ഈ ഒരു സിനിമയ്ക്ക് സാധിച്ചിട്ടില്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം.